ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളില് ഏതാണ്, ഫസ്റ്റ് മൊഡ്യൂളില് സെക്കൻഡ് ടോപ്പിക് ആണ് ഫൈബർ ഓപ്റ്റിക്സ്. ഓക്കെ, ഇപ്പൊ ലേസർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിനിഷ് ചെയ്തു അല്ലെ, ക്വസ്റ്റ്യൻസും ചെയ്തു. ഇനി റിവിഷന്റെ സമയത്ത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ട് അത് ഒന്ന് റിവൈസ് ചെയ്യും. ഓക്കെ, ഓൾമോസ്റ്റ് ഒന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ ഇനി കൂടുതൽ ഏതെങ്കിലും കിട്ടാന്നുണ്ടെങ്കിൽ റിവിഷന്റെ സമയത്ത് ഞാൻ നിങ്ങൾക്ക് അപ്പൊ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൈബർ ഓപ്റ്റിക്സ് ആണ് ടോപ്പിക്. ഓക്കെ, അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതൊക്കെയാണ് സിലബസ് പ്രകാരം. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ, എന്താണ് ഫൈബർ എന്നുള്ളത്, പിന്നെ അതിന്റെ സ്ട്രക്ചർ വേണം, ബേസിക് പ്രിൻസിപ്പിൾ വേണം, പിന്നെ ടൈപ്സ് ഓഫ് ഫൈബേഴ്സ് വേണം, അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അത് വേണം, പിന്നെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്നും അപ്ലിക്കേഷൻസ് എങ്ങനെയാണ്, ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്നുള്ളത് നോക്കാം. അപ്പൊ നോക്കോളൂ, അപ്പൊ ഇത് ആണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. An optical fiber is a thin cylindrical waveguide made of glass or plastic, like any transparent dielectric material, which guides light waves along its length by total internal reflection. Okay, avu ivide nigal note cheyanda karyangal nu parayittundengil idu undakittullathu dielectric material undana, for example glass allengil plastic, pinne idilude light waves poigondirikkunathu ഏത് പ്രോസസ് വഴിയാണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴിയാണ്. ഓക്കെ, അപ്പോ ഇത് ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ടാക്കിയിട്ടുള്ളത് മെറ്റൽ ഒന്നുമല്ല, ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആണ് അല്ലെ, ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആണ്. സാധാരണഗതിയിൽ നമ്മളിപ്പം വയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ വയർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, വയർ എന്ന് പറഞ്ഞാൽ മെറ്റലിന്റെ ഒരു സിംഗിൾ സ്ട്രാൻഡ് നമ്മൾ വയർ എന്ന് പറയാം. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആണെങ്കിൽ ഫൈബറും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഫൈബർ ഉണ്ടാക്കിയിട്ടുള്ളത് സിലിണ്ട്രിക്കൽ ഷേപ്പാണ്, വേവ് ഗൈഡ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ത് തരം മെറ്റീരിയൽ കൊണ്ടാണ്, ഡൈഇലക്ട്രിക് മെറ്റീരിയൽ കൊണ്ടാണ്, ഫോർ എക്സാമ്പിൾ ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്. ഓക്കെ, പിന്നെ എന്താണ് ഈ സിഗ്നൽസ് പാസ് ചെയ്യുന്നത് ഏത് പ്രോസസ് വഴിയാണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴിയാണ്. ഓക്കെ, അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇറ്റ്സ് മെയ്ഡ് ഓഫ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്നുള്ളത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ, ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് അവിടെ നിങ്ങളൊന്ന് അതൊന്ന് അടിവരയിട്ട് ഉറപ്പിക്കണം, ഡൈഇലക്ട്രിക് മെറ്റീരിയൽ. ഓക്കെ, പിന്നെ ഉള്ളത് ഈ ഒരു പോയിന്റ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, മനസ്സിലായല്ലോ, ഈ രണ്ട് പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഇറ്റ്സ് വെരി തിൻ ലൈക്ക് ഹ്യൂമൻ ഹെയർ. ഓക്കെ, അതിന്റെ തിക്നെസ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ തിന്നാണ്. ഓക്കെ, ദെൻ ഇറ്റ്സ് ഫങ്ഷൻ ഈസ് ടു ഗൈഡ് വിസിബിൾ ആൻഡ് ഇൻഫ്രാറെഡ് ലൈറ്റ് ഓവർ ലോങ് ഡിസ്റ്റൻസ്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യാം, വിസിബിളിനെ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റീജിയനിലുള്ള സിഗ്നൽസിനെ നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഫസ്റ്റ് പോയിന്റിൽ ഇത് വേവ് ഗൈഡ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, ഒരു വേവ്സ് ആണല്ലോ, വിസിബിൾ ആണെങ്കിലും ഇൻഫ്രാറെഡ് ആണെങ്കിലും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് അല്ലെ, ആ റീജിയനിലുള്ള സിഗ്നൽസിനെ ലോങ് ഡിസ്റ്റൻസിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും, ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന് പറ്റും. ഓക്കെ, സോ ഈ സ്ലൈഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്തൊക്കെയാണ്, ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആണ് പിന്നെ വരുന്നത്, അതിന്റെ കൺസ്ട്രക്ഷനിൽ വരുന്നത്, പിന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പ്രോസസ് വഴിയാണ് സിഗ്നൽസിനെ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, പിന്നെ നോക്കേണ്ടത് ആ ലോങ് ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. ഓക്കെ, സോ ദേ ക്യാൻ ട്രാൻസ്മിറ്റ് ഓവർ ലോങ് ഡിസ്റ്റൻസ് എന്നുള്ള ആ ഒരു പോയിന്റും കൂടി ഒന്ന് മനസ്സിൽ വെച്ചോളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓക്കെ, ആ പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്. ഇനി നെക്സ്റ്റ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇതിന്റെ ഒരു മെയിൻ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, മെയിൻ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, സോ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഇനി ദ തിൻ സ്ട്രാൻഡ് ഓഫ് എ മെറ്റൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, തിൻ സ്ട്രാൻഡ് ഓഫ് എ മെറ്റലിനെ നമ്മൾ വയർ എന്ന് പറയും, ആൻഡ് എ തിൻ സ്ട്രാൻഡ് ഓഫ് എ ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ് ആസ് എ ഫൈബർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഫൈബർ ഉണ്ടാക്കുന്ന എന്താണ്, ഡൈഇലക്ട്രിക് മെറ്റീരിയൽ കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇലക്ട്രിസിറ്റി ഒക്കെ പാസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കമ്പികൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതൊക്കെ മെറ്റൽസിന്റെ സിംഗിൾ സ്ട്രാൻഡ്സ് ആണ്, അപ്പോഴാണ് അതിനെ വയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഫൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന്
ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈലക്ട്രിക് മെറ്റീരിയൽസ് ആണെങ്കിൽ എന്താണ്? ഫൈബർ. മെറ്റൽ ആണെങ്കിൽ വയർ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫൈബേഴ്സ് ആർ മെയ്ഡ് ഓഫ് ഡൈലക്ട്രിക് മെറ്റീരിയൽസ് ലൈക്ക് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് എന്നുള്ളത്. ദെൻ ദേ ട്രാൻസ്മിറ്റ് സിഗ്നൽസ് ബൈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പിന്നെ മെയിൻ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ്, ഈ മൂന്ന് പോയിന്റ്സ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ട്രക്ചർ. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, വളരെ തിന്നാണെന്നുണ്ടെങ്കിലും നമ്മൾ ലബോറേറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലൊക്കെ കുറെ ലെയേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും എന്താണ്? ഒരു സിഗ്സാഗ് പാത്ത് ആണ് വേവ്സിന്, അല്ലെ? നോക്കൂ, ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഒരു സിഗ്സാഗ് പാത്ത് ആയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. ഒരു സിഗ്സാഗ് പാത്തിലാണ് ഈ ഫൈബേഴ്സിന്റെ ഉള്ളിൽ കൂടെ സിഗ്നൽസ് പാസ് ചെയ്ത് പോകുന്ന ഇങ്ങനെ ഒരു സിഗ്സാഗ് പാത്ത് വഴിയാണ്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, സിഗ്സാഗ് പാത്ത് എന്നുള്ളത് കേട്ടോ. സിഗ്സാഗ് പാത്ത് ആണെന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഫൈബറിന്റെ സ്ട്രക്ചർ. ഓക്കെ, സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയും. അപ്പൊ ജസ്റ്റ് ആ സിഗ്സാഗ് പാത്ത് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്ട്രക്ചർ ഒന്ന് ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഒരു സ്ട്രക്ചർ. ഇനി ഇതിപ്പോ നമ്മളിങ്ങനെ ലെങ്തി ആയിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ സൈഡ് വ്യൂ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ നോക്കൂ, ആ ഉള്ളിലുള്ള കോർന്ന് എഴുതിയ ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. കോർന്ന് എഴുതിയ ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു പോർഷൻ, അതിന്റെ ഉള്ളിലുള്ള ഒരു ലെയർ ആണ്. പിന്നെ അതിനെ ചുറ്റിയിട്ട്, അതിനെ സറൗണ്ട് ചെയ്തിട്ട് വേറൊരു ലെയർ ആണ് ക്ലാഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോറുണ്ട്, ക്ലാഡിങ് ഉണ്ട്, അങ്ങനെ. അപ്പൊ സൈഡ് വ്യൂ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് സ്ട്രക്ചർ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ഒന്ന് നോക്കിയേക്കാം. ക്രോസ് സെക്ഷണൽ വ്യൂ എന്ന് പറയുമ്പോ ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ നമ്മൾ പുറത്തുനിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും വ്യൂ. അത് കണ്ടോ, ഉള്ളിലൊരു ലെയർ, പുറത്തൊരു ലെയർ, ദെൻ വീണ്ടും അതിനെ ചുറ്റി വേറൊരു ലെയർ. ഓക്കെ, അതിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഉള്ളിലൊരു ലെയർ, പിന്നെ ഒരു ലെയർ, പുറത്ത് വീണ്ടും ഒരു ലെയർ. അപ്പൊ ശരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിന് ത്രീ ലെയേഴ്സ് ആണുള്ളത്. ഓക്കെ, ത്രീ ലെയേഴ്സ് ഉണ്ട് ഒപ്റ്റിക്കൽ ഫൈബറിന് ഇമ്പോർട്ടന്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ത്രീ ലെയേഴ്സിന്റെ പേരെന്തൊക്കെയാണെന്ന് നോക്കൂ. കോർ, ക്ലാഡിങ് ആൻഡ് കോട്ടിംഗ് എന്നാണ് എഴുതിയിട്ടുള്ളത്. കോട്ടിംഗ് അല്ലെങ്കിൽ ഷീത്ത് അല്ലെങ്കിൽ ബഫർ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പം അവസാനത്തെ ലെയർ ശരിക്കും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പേര് കോർ ആൻഡ് ക്ലാഡിങ്. ഈ കോർ ആൻഡ് ക്ലാഡിങ്ങിന്റെ ഒരു സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് വഴിയാണ് നമ്മൾ സിഗ്നൽസിനെ ഫൈബറിലൂടെ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ലാസ്റ്റ് കോട്ടിംഗ് എന്ന് പറയുന്നത് ഷീത്ത് അല്ലെങ്കിൽ ബഫർ, അങ്ങനെ കുറേ പേരുകളുണ്ട്. അത് പ്രൊട്ടക്ഷൻ ലെയറാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? ഫൈബറിന്റെ ഒരു സ്ട്രക്ചർ. അപ്പൊ നോക്കൂ, ദാ സ്ട്രക്ചർ ഓഫ് ഫൈബർ. എൻ ഒപ്റ്റിക്കൽ ഫൈബർ ഹാസ് ത്രീ കോയാക്സിയൽ റീജിയൻസ്. ഓക്കെ, അപ്പൊ ഒരു ഇപ്പൊ ഫസ്റ്റ് സ്ട്രക്ചറിൽ തന്നെ കണ്ടു അല്ലെ. ഇതിന്റെ ഒരു ആക്സിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ ആക്സിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഈ ആക്സിസിനെ അങ്ങനെ എന്താണ്, സിമ്മട്രിക് ആയിട്ടാണ് ഇത് കോറും പിന്നെ ക്ലാഡിങ്ങും എല്ലാം വരുന്നത്. ഇത് സെൻട്രല് ഈ ആക്സിസ്, പിന്നെ അതിനെ ചുറ്റി കോർ, വീണ്ടും ക്ലാഡിങ്. ഈ ആക്സിസിന് സിമ്മട്രിക് ആയിട്ടാണ് ഈ കോറും ക്ലോഡിങ്ങും ക്ലാഡിങ്ങും എല്ലാം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫൈബറിന്റെ ഉള്ളില് ത്രീ കോയാക്സിയൽ റീജിയൻസ് ഉണ്ട് എന്ന് എന്ത് ചെയ്യാം? പറയാം. ഓക്കെ, അപ്പൊ ആ ത്രീ കോയാക്സിയൽ റീജിയൻസിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക. കോർ, ക്ലാഡിങ്, ദെൻ തേർഡ് വൺ ഷീത്ത് ഓർ ബഫർ. ഓക്കെ, അവിടെ നമ്മൾ കണ്ടു ക്ലോട്ട്, അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട്. അതിന് ഒരുപാട് പേരുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് പ്രൊട്ടക്ഷൻ ലെയർ മാത്രമാണ്. ഓക്കെ, സോ കോർ, ക്ലാഡിങ് ആൻഡ് ഷീത്ത് ഓർ ബഫർ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ആദ്യം വരുന്നത് കോർ ആണ്. സോ കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇന്നർ മോസ്റ്റ് സിലിണ്ട്രിക്കൽ റീജിയൻ ആണ്. എന്ത്? ദ ഇന്നർ മോസ്റ്റ് സിലിണ്ട്രിക്കൽ റീജിയൻ, അതിനെയാണ് കോർ എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഈ കോറിലൂടെയാണ് സ്ട്രക്ചർ. നോക്കൂ, ഒന്നുകൂടി ബാക്കിൽ പോവാം.
നോക്കൂ, ഈ കോറിന്റെ ഉള്ളിൽ മാത്രമേ വേവ്സ് വരുന്നുള്ളൂ. ഞാൻ വരച്ചപ്പോ അത് പോയിട്ടുണ്ട് പുറത്തേക്കൊക്കെ. എനിക്ക് കൺഫ്യൂഷൻ ആവും, ഞാൻ മാറ്റിയേക്കാം. ഓക്കെ നോക്കൂ, ഈ വേവ്സിന്റെ ഈ പാത്ത് കണ്ടോ, ഇതാണ് ഈ പാത്ത്. യാരോ മാർക്കിട്ട് കാണിച്ചിട്ടുള്ള ഇതാണ് എന്ത് പാത്ത്. ഇവിടെ നോക്കൂ, കോറിന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ ആ സിഗ്നൽസ് ഒതുങ്ങി നിൽക്കുന്നുള്ളൂ അല്ലെ, ക്ലാഡിങ്ങിലേക്ക് വരുന്നില്ല. അപ്പൊ ശരിക്കും നമുക്ക് അതിന് എന്തെന്ന് പറയാം, അതുകൊണ്ട് ലൈറ്റ് ഗൈഡിങ് റീജിയൻ എന്ന് പറയാം. ഏതിനെ? കോറിനെ. ഓക്കെ, സോ കോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്നർ മോസ്റ്റ് റീജിയൻ ആണ്, അതേസമയം എന്താണ് ലൈറ്റ് ഗൈഡിങ് റീജിയനും ആണ്. ഓക്കെ, പിന്നെ അതിന്റെ ഒരു ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8.5 മൈക്രോമീറ്റർ to 62.5 മൈക്രോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പല ടൈപ്സ് ഓഫ് ഫൈബേഴ്സ് ഇനി പഠിക്കാനുണ്ട്. അപ്പൊ ആ സമയത്ത് പലതിലും, ഇപ്പൊ സിംഗിൾ മോഡ് ആണെങ്കിൽ മൾട്ടി മോഡ് ആണെങ്കിൽ ഡയമീറ്ററിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. ഓക്കെ, സാധാരണഗതിയിൽ അതിന്റെ റേഞ്ച് വരുന്നത് 8.5 മൈക്രോമീറ്റർ to 62.5 മൈക്രോമീറ്റർ. ഓക്കെ, ഈ ഡയമീറ്റർ ഒക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ, അപ്പൊ അതുകൊണ്ട് അതൊന്ന് എന്ത് ചെയ്തോളൂ, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അതിന്റെ ഡയമീറ്റർ ഇവിടെ അത് മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതിന്റെ ഡയമീറ്റർ. ലൈറ്റ് ഗൈഡിങ് റീജിയൻ ഇന്നർ മോസ്റ്റ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് സ്ട്രക്ചർ നോക്കിയാൽ തന്നെ അതാണ് അണ്ടർസ്റ്റുഡ്. ഇനി നെക്സ്റ്റ് വരുന്നത് ക്ലാഡിങ്. ക്ലാഡിങ്ങിൽ ദ കോർ ഈസ് സറൗണ്ടഡ് ബൈ എ കോയാക്സിയൽ മിഡിൽ റീജിയൻ കോൾഡ് ക്ലാഡിങ് അല്ലെ. അപ്പൊ ഈ കോറിനെ ചുറ്റി വരുന്ന അടുത്ത കോയാക്സിയൽ റീജിയൻ ആണ് എന്ത്, ക്ലാഡിങ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഡയമീറ്റർ ഒന്ന് ശ്രദ്ധിക്കൂ, 125 മൈക്രോമീറ്റർ. ഓക്കെ, 125 മൈക്രോമീറ്റർ. ഇനി ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിങ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി കോർ. അത് ഇവിടെ ഒരു കണ്ടീഷൻ ആണ്. ഓക്കെ, അത് നിങ്ങൾ അടിവരയിട്ട് ഉറപ്പിക്കണം. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിങ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് കോർ. അപ്പോ ഫൈബർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് എന്ത്, ഇത്. The refractive index of cladding should be less than that of core. Okay? അതിന് question ഉണ്ടാവാം. Okay? So, refractive index of cladding is always less than that of core, or refractive index of cladding should be less than that of core. Okay? അതാ important ആണ്. ഇനി next. അപ്പോൾ core നോക്കി, cladding നോക്കി, innermost region എന്ന് പറയുന്നത് core ആണ്. അതിന്റെ ഡയമീറ്റർ നോക്കി. പിന്നെ വരുന്നത് സെക്കൻഡ് ലെയർ ആണ് ക്ലാഡിങ്. അതിന്റെ ഡയമീറ്റർ 125 മൈക്രോമീറ്റർ. ആൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിങ് ഷുഡ് ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് കോർ. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താന്ന് ഞാൻ പറയാം കേട്ടോ. ഈ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞിട്ട് അതും കൂടി പറയാം, കാരണം ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് ഇവിടെ കുറെ ആവശ്യമുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇത് കഴിഞ്ഞിട്ട്. അറിയാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുന്നേ കുറേ മുന്നേ കേട്ടവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ അത് വെച്ചിട്ടൊരു ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പം അത് അറിഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ അതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാ. അത് ഇനി തേർഡ് വൺ, ഷീത്ത് ഓർ ബഫർ അല്ലെ. തേർഡ് വൺ ഏതാണ്, ഷീത്ത് അല്ലെങ്കിൽ ബഫർ. ദ ഔട്ടർ മോസ്റ്റ് റീജിയൻ. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഔട്ടർ മോസ്റ്റ് റീജിയൻ ആണെന്ത്, ഷീത്ത് അല്ലെങ്കിൽ ബഫർ. ഓക്കെ, ഇറ്റ്സ് എ പ്ലാസ്റ്റിക് കോട്ടിംഗ്. പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് ഗിവൺ ടു ക്ലാഡിംഗ് ഫോർ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ, എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ദ കോട്ടിംഗ് ഈസ് അപ്ലൈ ഡ്യൂരിങ് മാനുഫാക്ചറിങ് പ്രോസസ് ടു പ്രൊവൈഡ് ഫിസിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഫോർ ഫൈബർ. ഓക്കെ, അപ്പൊ ഓൾറെഡി പറഞ്ഞല്ലോ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഫ്രം ഫിസിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. സോ ഇറ്റ് ഈസ് ഇലാസ്റ്റിക് നേച്ചർ ആൻഡ് പ്രിവെന്റ്സ് അബറേഷൻസ്. ഓക്കെ, അബറേഷൻസ് എല്ലാം പ്രിവെന്റ് ചെയ്യും. Then coating size vary in size from 250 micrometer to 900 micrometer. Okay, diameter note kiya. Then outermost region aanu for protection from physical and environmental protection. Okay, athre ullu. Okay, I already parney kaynu sheath nu parna avada protection mathrame uddeshikkunnu. Okay, appo ithrayum idu ulladondaan endu sherike ee fiber mattu nammal sadharana use cheyna systemathekkalum fiber nulla or advantage adha ithri layers varunnadond ഈ ഫിസിക്കൽ ആൻഡ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എനർജി ലോസ് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇടയ്ക്ക് വെച്ച് അങ്ങനെ എന്ത് ചെയ്യില്ല, ഇതാവില്ല. അപ്പൊ ശരിക്കും ലൈറ്റ് സിഗ്നൽസിന് ട്രാൻസ്മിറ്റ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ, ലൈറ്റ് സിഗ്നൽസിന് എന്ത് വേണ്ട, മീഡിയം വേണമെന്നില്ല, വഴക്കത്തിലൂടെ അത് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷെ എന്താന്ന് വെച്ചാൽ ലോസ് കൂടുതലാണ്, എനർജി ലോസ് കൂടുതലാണ് അങ്ങനെ മീഡിയം ഇല്ലാതെ എന്ത് ചെയ്യുമ്പോൾ, ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ. പക്ഷെ ഒരു മീഡിയം വെച്ചിട്ട് ഗൈഡ് ചെയ്യുമ്പോൾ, ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന് നമ്മൾ ലൈറ്റ് വേവ്സിന് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എനർജി ലോസ് ഒക്കെ അവിടെ നോക്കിയേ പറ്റൂ അല്ലെ. അപ്പം ഒരു
വേവ് ഗൈഡ് ഉണ്ടെങ്കിൽ, ഒരു മീഡിയ, ഒരു ഗൈഡിംഗ് മീഡിയ ഉണ്ടെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. അപ്പൊ അതാണ് ഫൈബറിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ലൈറ്റ് സിഗ്നൽസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്കറിയാം, മീഡിയം ഇല്ലെങ്കിൽ ലൈറ്റ് സിഗ്നൽസിനെ എന്ത് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ എന്താണ് എനർജി ലോസ് അവിടെ കൂടുതലായതുകൊണ്ടാണ് ഒരു മീഡിയം വെച്ചിട്ട് ഗൈഡ് ചെയ്തത്, അപ്പൊ ഔട്ട്പുട്ട് കൂടുതലായിരുന്നു. അതാണ് ഫൈബറിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, നെക്സ്റ്റ് ഒപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ എന്തെല്ലാം വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം അതിന്റെ സ്ട്രക്ചർ, ഒന്ന് നോക്കിക്കോളൂ. ഇതാണ് സ്ട്രക്ചർ, ഒപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കേബിൾ ഉണ്ട്, സെൻട്രലായിട്ട് കേബിൾ ഉണ്ട് അല്ലെ. ഇനി നോക്കൂ, സിഗ്നൽ ഇൻപുട്ട് കൊടുക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഒരു ട്രാൻസ്മിറ്റർ കാണും, പിന്നെ ഫൈബർ കാണും, പിന്നെ ഇവിടെ റിസീവ് ചെയ്യാനൊരു ഡിറ്റക്ടറും കാണും. ഓക്കെ, അപ്പൊ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത്. ഇവിടെ എന്ത് ചെയ്യണം, സിഗ്നലിനെ നമുക്ക് കടത്തിണം. ഇപ്പൊ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ലൈറ്റ് സിഗ്നൽസ് ആക്കിയിട്ട് മാറ്റും ഇവിടെ ട്രാൻസ്മിറ്റർ. പിന്നെ ഫൈബർ വഴി അത് എന്ത് ചെയ്യും, കടത്തിവിടും. പിന്നെ ഒപ്റ്റിക്കൽ റിസീവറിന്റെ അവിടെ അത് സ്വീകരിക്കും. പിന്നെ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം, അവിടെ വെച്ചിട്ട് എന്തെങ്കിലും കൺവേർഷൻ നടത്തും. ഇപ്പൊ ലൈറ്റിനെ തിരിച്ച് ഇലക്ട്രിക്കൽ ആക്കണോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മറ്റ് സിഗ്നൽസ് ആക്കി മാറ്റണമെങ്കിൽ അതിനെല്ലാം വേണ്ടിയിട്ട് ഇവിടെ ഒരു റിസീവറും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ട്രാൻസ്മിറ്റർ, ഫൈബർ, റിസീവർ അല്ലെങ്കിൽ ഡിറ്റക്ടർ, ഇതാണ് മൂന്ന് പാർട്ടുകൾ ഏതിന്റെ, ഒപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റത്തിന്റെ. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കിക്കോളൂ, സ്ട്രക്ചർ മനസ്സിലായല്ലോ. ട്രാൻസ്മിറ്റർ, ഫൈബർ, റിസീവർ അല്ലെങ്കിൽ ഡിറ്റക്ടർ. ഓക്കെ, an optical fiber is used to transmit signals over long distances. Okay, നമുക്ക് ലോങ് ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓൾറെഡി പറഞ്ഞല്ലോ അല്ലെ, കാരണം എന്താണ് എനർജി ലോസ് വളരെ കുറവാണ്, കാരണം ഒരു ഗൈഡിംഗ് മീഡിയം ഉണ്ട്. ഇനി ഒപ്റ്റിക്കൽ ഫൈബർ റിക്വയേഴ്സ് എ ലൈറ്റ് സോഴ്സ് ഫോർ ലോഞ്ചിങ് ലൈറ്റ് ഇൻ ടു ഫൈബർ. നമുക്ക് ലൈറ്റ് സിഗ്നൽസിനെ കടത്തി വിടാൻ എന്ത് വേണം, ഒരു ലൈറ്റ് സോഴ്സ് വേണം അല്ലെ. And its in, at its input end and a photo detector to receive light at its output end. അപ്പൊ ഇതിനെ നമുക്ക് ലൈറ്റ് സിഗ്നൽസിനെ ഈ ഒരു എൻഡ് ഇൻപുട്ട് എൻഡ് ഒന്നും കടത്തി വിടാനായിട്ട് ഒരു പ്രോസസ്സ് ചെയ്ത് കടത്തി വിടാനായിട്ട് ഒരു എന്ത് വേണം, ഒരു ട്രാൻസ്മിറ്ററും വേണം, അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സ്, ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ. ദെൻ എൻ്റെ ഫോട്ടോ ഡിറ്റക്ടർ, ഓക്കെ, ഔട്ട്പുട്ട് എൻഡിലൊരു ഫോട്ടോ ഡിറ്റക്ടർ അല്ലെങ്കിൽ റിസീവർ എന്ന് പറയാം. അവിടെ എന്ത് വേണം, ഔട്ട്പുട്ട് എൻഡിലും വേണം. സോ ലൈറ്റ് എമിറ്റിംഗ്, സാധാരണഗതിയിൽ ട്രാൻസ്മിറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് അല്ലെങ്കിൽ ലേസർ ഡയോഡ്, ഇതൊക്കെയാണ് ലൈറ്റ് സോഴ്സസ് അഥവാ ട്രാൻസ്മിറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ റിസീവർ ആയിട്ട് സെമി കണ്ടക്ടർ ഫോട്ടോ ഡയോഡ്സ്, അതാണ് ഫോട്ടോ ഡിറ്റക്ടർ അല്ലെങ്കിൽ റിസീവർ. ഓക്കെ, അതൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ, അവിടുന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ട്രാൻസ്മിറ്റർ ഇൻ ഫൈബർ ഒപ്റ്റിക് സിസ്റ്റം എന്നൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ രണ്ട് പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്, ഏതൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് നോക്കി വെക്കാം. അപ്പൊ ഫൈബർ സിസ്റ്റത്തിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ട്രാൻസ്മിറ്റർ, ഫൈബർ കേബിൾ ആൻഡ് ദെൻ റിസീവർ അല്ലെങ്കിൽ ഡിറ്റക്ടർ. ഓക്കെ, മൂന്ന് കമ്പോണൻസ് ആണ് ഈ സിസ്റ്റത്തിൽ വരുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റത്തിൽ വരുന്നത് ട്രാൻസ്മിറ്റർ, ഒപ്റ്റിക്കൽ ഫൈബർ ആൻഡ് ദെൻ ഡിറ്റക്ടർ ഓർ റിസീവർ. ഓക്കെ, ദെൻ ലേസർ ഡയോഡ്സ് ഓർ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആർ യൂസ്ഡ് ആസ് transmitters and semiconductor photodiodes are used as receivers or photodetectors. appo idaan endu optical fiber system ennu parayunnathu. ini next ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ സ്ട്രക്ചർ ഇത്രയാണുള്ളത്, ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അവിടെ നോക്കി പോകേണ്ട കാര്യങ്ങൾ അതാണ്, സ്ട്രക്ചർ അല്ലെ. അപ്പം ഫൈബറിന്റെ സ്ട്രക്ചർ പറഞ്ഞു, കോർ, ക്ലാഡിംഗ്, ഷീറ്റ്, മൂന്ന് കാര്യം മറക്കരുത്. അവിടെയെല്ലാം ഡയമീറ്ററിന്റെ റേഞ്ച്. ഓക്കെ, പിന്നെ അവിടെ നോക്കേണ്ട ഒരു കാര്യം, ക്ലാഡിംഗിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയായിരിക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ഷുഡ് ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി കോർ. അതൊരു പോയിന്റ്. ഓക്കെ, പിന്നെ വരുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റം. ഓക്കെ, ട്രാൻസ്മിറ്റർ, ഫൈബർ, റിസീവർ അല്ലെങ്കിൽ ഡിറ്റക്ടർ. അപ്പൊ ഇത്രയാണ് സ്ട്രക്ചറിൽ നമുക്ക് അവിടെ നോക്കാനുള്ളത്. പിന്നെ നെക്സ്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞു അല്ലെ, ഫൈബർ എങ്ങനെയാണ് സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ത്രൂ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഒപ്റ്റിക്കൽ ഫൈബർ ട്രാൻസ്മിറ്റ് ലൈറ്റ് സിഗ്നൽസ് ബൈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ,
അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇനി ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില പോയിന്റുകൾ ഒന്ന് റീകളക്ട് ചെയ്ത് കിട്ടണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, സ്കൂളുകളിലൊക്കെ എന്തായാലും പഠിച്ച് കാണണം. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, എന്താണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാല്? ലൈറ്റ് റേ കാണിക്കുന്ന ഒരു ഫിനോമിനൻ ആണ് അല്ലെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, രണ്ട് മീഡിയ ഉണ്ട് ഇവിടെ, സബ്സ്റ്റൻസ് വൺ സബ്സ്റ്റൻസ് ടു എന്ന് പറഞ്ഞിട്ട് രണ്ട് മീഡിയ. അപ്പൊ അവര് ഇതിൽ സെപ്പറേറ്റ് കളറിലൊക്കെ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ബ്ലൂല് ഒന്ന് വൈറ്റില്. ഓക്കെ, അപ്പൊ സബ്സ്റ്റൻസ് വണ്ണും സബ്സ്റ്റൻസ് ടു, അതിൽ ഇൻസിഡന്റ് റേ കാണിക്കുന്നുണ്ട്. സബ്സ്റ്റൻസ് വൺ നിന്ന് ടൂയിലേക്കാണ് പോകുന്നത്. ആരോ മാർക്ക് നോക്കൂ, ഇവിടെ കണ്ടോ, സബ്സ്റ്റൻസ് വൺ നിന്ന് സബ്സ്റ്റൻസ് ടൂയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത് അല്ലെ. ഇങ്ങനെയാണ് അത് ഇവിടുന്നാണ് വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടുന്ന് സബ്സ്റ്റൻസ് വണ്ണിൽ നിന്നും സബ്സ്റ്റൻസ് ടൂയിലേക്ക് അത് പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടെ ശരിക്കും അതേ പാത്ത് അത് ഫോളോ ചെയ്യുന്നുണ്ടോ? ശരിക്കും അത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പോകേണ്ടത് അല്ലെ. നോക്കൂ, ശരിക്കും പാത്ത് വരുന്നത് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വരച്ച് വരച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ ഇങ്ങനെ പോണം അല്ലെ. പക്ഷെ അത് എങ്ങനെയാ പോയിട്ടുള്ളത് നോക്കൂ, ഇങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെ അങ്ങനെ പോകുന്നതിന് പകരം കുറച്ചൊന്ന് ബെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സെക്കൻഡ് മീഡിയയിലേക്ക് കടന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഇവിടെ നെക്സ്റ്റ് ഒരു പിക്ചറിൽ ഇവിടെ ഒരു ഗ്ലാസ്, അതിൽ വെള്ളം എടുത്തിട്ട് ഒരു പെൻസിൽ വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ പെൻസിലിന് നമുക്കറിയാം വളമൊന്നും ഇല്ലാത്ത പെൻസിലാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നിൽക്കുവോ ഇല്ല. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് കാരണം റിഫ്രാക്ഷൻ ആണ്. ഇപ്പൊ ഒരു ഗ്ലാസ്സിൽ, ഒരു ട്രാൻസ്പെറന്റ് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് നിങ്ങൾ പെൻസിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും, നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക. അപ്പൊ അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ലൈറ്റ് റേ ഒരു ഇങ്ങനെ ഒരേ മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബെൻഡിങ് വരില്ല. പക്ഷെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മീഡിയം ചേഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ എയറും വാട്ടറും ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ ഈ സബ്സ്റ്റൻസ് വണ് എയറും സബ്സ്റ്റൻസ് ടു വാട്ടറും ആണെന്നുണ്ടെങ്കിൽ ഈ ഇന്റർഫേസിൽ വെച്ചിട്ട് എന്താ സംഭവിക്കുന്നത്, മീഡിയ ചേഞ്ച് ആവുകയാണ് അല്ലെ. എയർ മീഡിയത്തിൽ നിന്ന് അത് വാട്ടർ മീഡിയയായി മാറുകയാണ്. അപ്പൊ അതിന്റെ പാത്തിൽ ഉണ്ടാവുന്ന ഒരു ബെൻഡിങ്, ആ പാത്തിൽ ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ബെൻഡിങ്ങിനെ വിളിക്കുന്ന പേരാണെന്ത്, റിഫ്രാക്ഷൻ. എന്താണ് റിഫ്രാക്ഷൻ? ഓക്കെ, അപ്പൊ നമ്മൾ ആ ബെൻഡിങ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സബ്സ്റ്റൻസ് വണ്ണിനെയും സബ്സ്റ്റൻസ് ടുവിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ബൗണ്ടറി, ഓക്കെ, ഇതാ ബൗണ്ടറി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ബ്ലാക്കിൽ കൊടുത്തിട്ടുള്ള ഇതാണ് എന്ത്, ബൗണ്ടറി. സബ്സ്റ്റൻസ് വണ്ണിനെയും സബ്സ്റ്റൻസ് ടുവിനെയും എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്. വൈറ്റിനെയും ബ്ലൂവിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബ്ലാക്ക് ലൈൻ ഇല്ലേ, അതാണ് ബൗണ്ടറി. ഓക്കെ, അപ്പൊ ആ ബൗണ്ടറിക്ക് നമ്മൾ എപ്പോഴും പെർപ്പെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കും, അതിനെ നോർമൽ എന്നാണ് പറയുക. അപ്പൊ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യം, മീഡിയം വൺ മീഡിയം ടു അല്ലെങ്കിൽ സബ്സ്റ്റൻസ് വൺ സബ്സ്റ്റൻസ് ടു, അതിനെ വേർതിരിക്കുന്ന ബൗണ്ടറിക്ക് വരയ്ക്കുന്ന, കുത്തനെ വരയ്ക്കുന്ന, 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ലൈൻ, അതാണ് നോർമൽ അല്ലെങ്കിൽ പെർപ്പെൻഡിക്കുലർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ പെർപ്പെൻഡിക്കുലറിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ലൈറ്റ് സിഗ്നൽസ് ഇവിടെ വരുന്നത് എവിടുന്നാണ്, സബ്സ്റ്റൻസ് വൺ എന്നാണ് അല്ലെ. അപ്പൊ സബ്സ്റ്റൻസ് വൺ എന്ന് വന്നു, കണ്ടോ, ഇവിടെ ഇൻസിഡന്റ് ചെയ്തു, ആ പോയിന്റിൽ തന്നെ നമ്മൾ നോർമൽ വരച്ചു, ദെൻ ഇങ്ങോട്ട് എന്ത് ചെയ്തു, ഇത് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോയി. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻസിഡന്റ് ചെയ്യുന്ന ആളെ നമ്മൾ ഇൻസിഡന്റ് റേ എന്നും, റിഫ്രാക്ഷൻ കഴിഞ്ഞതിന് ശേഷം വരുന്ന റേനെ റിഫ്രാക്റ്റഡ് റേ എന്നാണ് പറയാം. ഓക്കെ, ഇനി കൺഫ്യൂഷൻ ഉണ്ടോ, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ്, നമുക്ക് രണ്ട് മീഡിയ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ലൈറ്റ് ട്രാവൽ ചെയ്യാണ് എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക്, എയറിൽ നിന്നും വാട്ടർ ആണ്, വാട്ടർ എന്ന് വിചാരിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് അല്ലെ. ഇപ്പൊ എയർ ടു വാട്ടർ, എയർ ടു വാട്ടർ ലൈറ്റ് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടുന്നാണ് തുടങ്ങുന്നത് അല്ലെ, ഇവിടെയാണ് ഇത് പോകുന്നത്. അപ്പൊ ഇത് സബ്സ്റ്റൻസ് വൺ, ഇത് സബ്സ്റ്റൻസ് ടു. അപ്പൊ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറി കാണിച്ചിട്ടുണ്ട്. ആ ബൗണ്ടറിക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു
പെർപ്പെൻഡിക്കുലർ വരച്ചു 90 ഡിഗ്രിയിൽ. എവിടെ എവിടെയാണോ ലൈറ്റ് വന്ന് വീഴുന്നത് ആ പോയിന്റിൽ ഒരു 90 ഡിഗ്രിയിലെ ഒരു ലൈൻ കൂടി വരച്ചു. ഓക്കെ, അപ്പൊ ഈ വന്ന് വീഴുന്ന റേ ഉണ്ടല്ലോ, ഈ ഇൻസിഡന്റ് ചെയ്യുന്ന റേ, അതിനെ നമ്മൾ ഇൻസിഡന്റ് റേ എന്നും റിഫ്രാക്ഷന് ശേഷം ബെൻഡ് ചെയ്തതിന് ശേഷമുള്ള റേനെ റിഫ്രാക്റ്റഡ് റേ എന്നുമാണ് പറയാൻ. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഈ പെർപ്പെൻഡിക്കുലർ വരച്ചല്ലോ 90 ഡിഗ്രി, അതിനെ നോർമൽ പെർപ്പെൻഡിക്കുലർ എന്നെല്ലാം പറയാം. അപ്പൊ ഈ നോർമലിനും ഇൻസിഡന്റ് റേക്കും ഇടയിലുള്ള ആംഗിൾ ആണെന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ക്ലിയർ ആണോ? ഇൻസിഡന്റ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിൾ ആണെന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. എത്ര ആംഗിളിലാണ് റേ വന്ന് വീണത്? ഓക്കെ, ഇനി ഇവിടെ നോർമലിനും റിഫ്രാക്റ്റഡ് റേക്കും ഇടയിലുള്ള ആംഗിൾ ആണെന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോ എന്താണ്? സബ്സ്റ്റൻസ് വൺ, സബ്സ്റ്റൻസ് ടു, റേസ് ട്രാവൽ ചെയ്ത് ലൈറ്റ് റേസ് ട്രാവലിംഗ് ഫ്രം സബ്സ്റ്റൻസ് വൺ ടു ടു, ദെൻ നോർമൽ ടു ദ ബൗണ്ടറി, ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കണേ, കാരണം നമുക്കിനി പ്രൊപ്പഗേഷൻ എന്ത് ചെയ്യണം, അവിടെ ഫൈബറിന്റെ കേസിൽ അത് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ ഇൻസിഡൻസും ഇതെല്ലാം പറയുമ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോകും. അപ്പൊ ഇപ്പൊ വ്യക്തമായിട്ടൊന്നും അത് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്കാണ് ലൈറ്റ് ഇവിടെ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, സോ സബ്സ്റ്റൻസ് വൺ ടു സബ്സ്റ്റൻസ് ടു ഇത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇവിടെ വന്ന് വീണ സമയത്ത് മീഡിയം മാറിയത് കൊണ്ട് ചെറിയൊരു ബെൻഡിങ് വന്നു, അതാണ് റിഫ്രാക്ഷൻ. അപ്പൊ ഇവിടെ സബ്സ്റ്റൻസ് വൺ സബ്സ്റ്റൻസ് ടു ബൗണ്ടറി, അപ്പൊ വന്ന് വീണ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ബൗണ്ടറിക്ക് 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചു, അത് നോർമൽ. ഇനി ഈ നോർമലിനും ഇൻസിഡന്റ് റേക്കും ഇടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, നോർമലിനും റിഫ്രാക്റ്റഡ് റേക്കും ഇടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആ ഫിഗർ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം എന്താണ് റിഫ്രാക്ഷൻ എന്നുള്ളത്. കാരണം എനിക്ക് റിഫ്രാക്ഷൻ പറഞ്ഞാലേ നിങ്ങൾക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഫ്രം വൺ ട്രാൻസ്പാരന്റ് മീഡിയം ടു അനദർ. അപ്പോ ലൈറ്റ് റേക്ക് ഉണ്ടാവുന്ന ബെൻഡിങ് ആണ് എപ്പോ, വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഫ്രം വൺ ട്രാൻസ്പാരന്റ് മീഡിയം ടു അനദർ മീഡിയം. ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് എൻട്രി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബെൻഡിങ്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റിഫ്രാക്ഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ. ഇനി എന്താണ് റിഫ്രാക്ഷന് കാരണം? അപ്പൊ ഇങ്ങനെ ബെൻഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? അപ്പൊ ബെൻഡ് ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഈ ലൈറ്റ് സിഗ്നൽസിന് എന്താണ്, ഓരോ മീഡിയത്തിലും ഓരോ സ്പീഡാണ്, ഓരോ സ്പീഡാണ്. ഇപ്പൊ ലൈറ്റ് റേക്ക് വാക്വത്തിലുള്ള സ്പീഡല്ല എയറില്, എയറിലുള്ള സ്പീഡല്ല എവിടെ, ഗ്ലാസ്സിൽ, ഗ്ലാസ്സിലുള്ള സ്പീഡല്ല വാട്ടറിൽ. അപ്പൊ മീഡിയം മാറുന്നതിനനുസരിച്ചിട്ട് ലൈറ്റിന്റെ സ്പീഡ് മാറിക്കൊണ്ടിരിക്കും, അതുകൊണ്ടാണ് എന്ത്, റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് ലൈറ്റിന് ഏറ്റവും കൂടുതൽ സ്പീഡ് ഉള്ളത് എവിടെയാ, വാക്വത്തിലാണ്, 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് മാക്സിമം ഇൻ വാക്വം, ഇറ്റ് ഈസ് 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഫിഗറിൽ ഓൾറെഡി കണ്ടു, വൺ മീഡിയം ടു അനദർ മീഡിയം ലൈറ്റ് ട്രാവൽ ചെയ്യുന്നു, പാത്തിൽ ചെറിയൊരു വ്യതിയാനം, ആ വ്യതിയാനത്തിനെ റിഫ്രാക്ഷൻ എന്ന് പറയും. ഓക്കെ, പിന്നെ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട്, നമ്മൾ ആ ബൗണ്ടറിക്ക് ഒരു 90 ഡിഗ്രി ലൈൻ വരച്ചു നോർമൽ, ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് നോർമൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ബിറ്റ്വീൻ റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഫിഗർ മനസ്സിലുണ്ടായിക്കോട്ടെ എപ്പോഴും. ഓക്കെ, എന്നാലേ നമുക്ക് ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷനിലേക്ക് വരാനും പിന്നെ ഇവിടെ പ്രൊപ്പഗേഷൻ പറയാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഈ കോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെന്റ് മീഡിയ. ഓക്കെ, മീഡിയ മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ലൈറ്റിന്റെ സ്പീഡും മാറും. ഓക്കെ, ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് മാക്സിമം ഇൻ വാക്വം, സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് മാക്സിമം ഇൻ വാക്വം. അതിന്റെ വാല്യൂ എത്രയാണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ റിഫ്രാക്ഷൻ എന്താണെന്ന് കണ്ടു അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കോർ ക്ലാഡിംഗ് ഒക്കെ പറഞ്ഞ സമയത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു അല്ലെ.
അപ്പൊ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ റിഫ്രാക്ഷനുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അപ്പൊ നോക്കിക്കോളൂ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് റിഫ്രാക്ഷൻ എന്താന്ന് മനസ്സിലായി. ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നു, അതിന്റെ പാത്തിനുണ്ടാവുന്ന ചെറിയൊരു വ്യതിയാനം, അതിനെ റിഫ്രാക്ഷൻ എന്ന് വിളിക്കും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് മീഡിയത്തിനും ലൈറ്റിന് രണ്ട് സ്പീഡ് ആയതുകൊണ്ടാണ്. അത്രയും നമുക്ക് മനസ്സിലായി. പിന്നെ ആ സ്ട്രക്ചറും നമ്മുടെ മനസ്സിലുണ്ട്. ഉണ്ടെങ്കിൽ അടുത്തേക്ക് വരിക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം. ഓക്കെ, ഇറ്റ്സ് എ മെഷർ ഓഫ് ഹൗ മച്ച് ലൈറ്റ് സ്ലോസ് ഡൗൺ വെൻ ഇറ്റ് ഗോസ് ഇൻ ടു എ ന്യൂ മീഡിയം. നോക്കൂ, അപ്പൊ നമുക്ക് ഓൾറെഡി മനസ്സിലായി അല്ലേ, എന്തായാലും എന്താണ് സ്പീഡിൽ അവിടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ എത്ര മാത്രം ആ വ്യത്യാസം വരുന്നുണ്ട് എന്ന് പറയാനുള്ള ഒരു മെഷർ ആണ് എന്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു മീഡിയത്തിന് ഇപ്പൊ ഏറ്റവും കൂടുതലുള്ള എവിടെയാണ്, വാക്വത്തിലാണ്. അപ്പൊ വാക്വത്തിൽ നിന്ന് ഒരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ഏത് മീഡിയത്തിലേക്ക് കടന്നാലും എന്താണ് ലൈറ്റ് അവിടെ ഒന്ന് സ്ലോ ഡൗൺ ആവും. അപ്പൊ അത് എത്രമാത്രം സ്ലോ ഡൗൺ സംഭവിച്ചു എന്ന് പറയാനുള്ള ഒരു മെഷർ ആണ് എന്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ ആ ചേഞ്ച് എത്രമാത്രം, ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആ സ്പീഡിൽ ഉണ്ടാവുന്ന ചേഞ്ച് മെഷർ ചെയ്യാനുള്ള ഒരു അളവുകോലാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം. ഓക്കെ, ഇനി ന്യൂമറിക്കലി അത് ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഓക്കെ, അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഇസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഓക്കെ, സി ബൈ വി. സി എന്നുള്ള സിമ്പിൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുക സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. ഓക്കെ, ഇനി വേറെ ഏത് മീഡിയത്തിലാണ് നമ്മൾ വി എന്നുള്ള ലെറ്റർ ആണ് ഉപയോഗിക്കാം. ഓക്കെ, എൻ ഇസ് ഈക്വൽ ടു സി ബൈ വി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ, എൻ ആണ്. ദെൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം സി, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം വി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഇസ് ഈക്വൽ ടു എന്താണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഏത് മീഡിയത്തിൽ, ഏത് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ആ മീഡിയത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡ്. ഓക്കെ, ഈ എൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മീഡിയ, എ മീഡിയ, എ എന്ന് പറയുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ ഇവിടെ വി എന്തായിരിക്കും? ഈ വി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എ ആയിരിക്കും. ഓക്കെ, സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഇസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. മറന്നു പോയത്. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് എ മെഷർ ഓഫ് ഹൗ മച്ച് ലൈറ്റ് സ്ലോസ് ഡൗൺ വെൻ ഇറ്റ് ഗോസ് ഇൻ ടു എ ന്യൂ മീഡിയം. ഒരു പുതിയ മീഡിയത്തിലേക്ക് ലൈറ്റ് എന്ത് ചെയ്യും, ട്രാവൽ ചെയ്യുന്ന സമയത്ത്, മാറുന്ന സമയത്ത് ആ സ്പീഡിൽ ഉണ്ടാവുന്ന ചേഞ്ച്, ഓർ ഹൗ മച്ച് ഇറ്റ് സ്ലോസ് ഡൗൺ എന്നുള്ളതാണ് എന്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ന്യൂമറിക്കലി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഏത് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ എഴുതാൻ പോകുന്നത്, ആ മീഡിയത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അതൊന്ന് എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആണേ. ഇനി നെക്സ്റ്റ്, ഓക്കെ, അപ്പൊ ഇനി ഇവിടെ കോറും ക്ലാഡിംഗിലും പ്രൊപ്പഗേഷൻ പറയുന്ന സമയത്ത് നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് വേർഡ്സ് ആണ് എന്ത് റെയറർ മീഡിയം, ഡെൻസർ മീഡിയം, ഈ വേർഡ്സ് ഒക്കെ. അപ്പൊ അതെന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. എന്തായിരുന്നു റിഫ്രാക്ഷൻ അല്ലെ, ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യാണ്, അപ്പൊ ഉണ്ടാവുന്ന ഒരു ബെൻഡിങ്, അതാണ് റിഫ്രാക്ഷൻ. ഓക്കെ, പിന്നെ ആ രണ്ട് മീഡിയം തമ്മിലുള്ള ബൗണ്ടറി, അതിന് വരയ്ക്കുന്ന 90 ഡിഗ്രി ലൈൻ നോർമൽ, ദെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും, അത് മറന്നു വരുത്. എത്രയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു റിഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഉണ്ട്. കാരണം റിഫ്രാക്ഷന്റെ ഒരു കാരണമായിട്ട് നമ്മൾ പറഞ്ഞത് എന്താ, ഈ ലൈറ്റിന് ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ സ്പീഡ്, ഡിഫറെന്റ് മീഡിയയിൽ ഡിഫറെന്റ് സ്പീഡാണ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതാണ് അതിന്റെ ഒരു കാരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എത്ര മാത്രം ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ആ സ്പീഡ് എത്രമാത്രം ചേഞ്ച് ആവും, എത്രമാത്രം സ്ലോ ഡൗൺ ആവും എന്ന് പറയാനുള്ള ഒരു മെഷറാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. പിന്നെ അതിന്റെ ഒരു ന്യൂമറിക്കൽ ഫോർമുല സി ബൈ വി, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഇത്രയും നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
എ മീഡിയം ഹാവിംഗ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് കാൾഡ് റെയറർ മീഡിയം. എ മീഡിയം ഹാവിംഗ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് കോൾഡ് എ ഡെൻസർ മീഡിയം. അപ്പം ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് പോവാന്ന് വിചാരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഇവിടെ ഒരു ബൗണ്ടറി, ഓക്കെ ഇത് വൺ, ഇവിടെ ടു. ഓക്കെ, ഇപ്പോൾ മീഡിയം വൺ മീഡിയം ടു ഈ വരച്ചിരിക്കുന്നതാണ് എന്ത്, ബൗണ്ടറി. അപ്പോൾ ഇവിടുന്ന് ലൈറ്റ് റേ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒന്ന് വീഴുന്നു, അപ്പൊ ഇവിടെ ലൈറ്റ് റേ വന്ന് വീണു, അല്ലോ ബെൻഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം മീഡിയം ഇവിടെ റിഫ്രാക്ഷൻ കാണിച്ചിട്ടുണ്ട് അല്ലെ, മീഡിയം വൺ ടു മീഡിയം ടു എന്താണ് ലൈറ്റ് റേ റിഫ്രാക്ട് ചെയ്തു. അപ്പൊ അങ്ങനെ റിഫ്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ റെയറർ ആണോ ഡെൻസർ ആണോ എന്ന് പറയാം. ഓക്കെ, അല്ലാതെ റെയറർ മീഡിയം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് എന്തില്ല, ലിസ്റ്റ് ഇല്ല. ഓക്കെ, റെയറർ മീഡിയം എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ്, ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞിട്ട് വേറൊരു ലിസ്റ്റ്, അങ്ങനെ ഒരു ലിസ്റ്റ് ഒന്നുമില്ല. ഇപ്പൊ ഈ കേസിൽ, ഇപ്പം ഈ കേസിൽ ഇപ്പം മീഡിയ വൺ ടു മീഡിയ ടു ലൈറ്റ് ട്രാവൽ ചെയ്യാണ് അല്ലെ, ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യാണ്. അപ്പൊ അവിടെ ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും കാണിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കൂ, അപ്പൊ ഇവിടെ കാണിക്കുന്ന സമയത്ത് ഏത് മീഡിയത്തിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ്, ആ കുറവുള്ള മീഡിയത്തിനെ നമ്മൾ റെയറർ മീഡിയം എന്ന് വിളിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള മീഡിയത്തിനെ നമ്മൾ ഡെൻസർ മീഡിയം എന്ന് വിളിക്കും. അത്രേ ഉള്ളൂ, മനസ്സിലായല്ലോ. നമുക്ക് അങ്ങനെ റെയറർ മീഡിയം എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ്, ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞ വേറൊരു ലിസ്റ്റ്, അങ്ങനെ ലിസ്റ്റ് ഒന്നുമില്ല. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതിനെ രണ്ടിനെയും കമ്പയർ ചെയ്തിട്ടാണ് ഏതാണ് റെയറർ ഏതാണ് ഡെൻസർ എന്ന് പറയാം. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് എ ബി സി ഡി എന്ന് പറയുന്ന നാല് മീഡിയം ഉണ്ട് എന്ന് വിചാരിക്കാം. ഇപ്പം എയും ബിയും വെച്ച് നോക്കുമ്പോൾ എക്കാണ് കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്കിൽ അവിടെ എ റെയറും ബി എന്തായിരിക്കും, ഡെൻസറും ആയിരിക്കും. എ റെയറും ബി ഡെൻസറും ആയിരിക്കും. പക്ഷേ എയും സിയും വെച്ച് നോക്കുമ്പോൾ സിക്കാണ് കുറവെങ്കിൽ എ ആയി ആരായി, ഡെൻസറായി. അപ്പോൾ കൂടെ വരുന്നത്, അത് അടുത്ത കൂടെ വരുന്ന പെയർ ആയിട്ട് വരുന്ന മീഡിയം ആരാണോ അതിനെ വെച്ചിട്ട് റെയറും ആവാം ഡെൻസറും ആവാം. ഓക്കെ, ഇപ്പൊ എയും ബിയും ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ എ റെയറും ആയിരുന്നു. പക്ഷെ എയും സിയും വെച്ച് നോക്കുമ്പോ സിക്ക് എക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ എ ആരായി, ഡെൻസറായി. ഓക്കെ, അപ്പൊ നമ്മൾ ഡെൻസർ ആണോ റെയറാണോ എന്ന് തീരുമാനിക്കുന്നത് ഒരു ലൈറ്റ് ഇപ്പൊ മീഡിയ വൺ ടു മീഡിയ ടു എൻറ്റർ ചെയ്യുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്, വാല്യൂ എത്രയാണ് നോക്കിയിട്ടാണ് കുറവുള്ള ആള് റെയറും കൂടുതലുള്ള ആള് ഡെൻസും. ഓക്കെ, അതൊന്ന് എന്ത് ചെയ്യാ, മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, സോ എ മീഡിയം ഹാവിംഗ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് കോൾഡ് എ റെയറർ മീഡിയം. എ മീഡിയം ഹാവിംഗ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് കോൾഡ് എ ഡെൻസർ മീഡിയം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കൂ, റെയറർ ടു ഡെൻസർ, വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം റെയറർ ടു ഡെൻസർ മീഡിയം ഇറ്റ് ബെൻസ് ടുവേർഡ്സ് ദി നോർമൽ. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നോക്കൂ, ഇൻസിഡന്റ് റേ ഇങ്ങനെയാണ് വരുന്നത് അല്ലെ, ഇൻസിഡന്റ് റേ അവിടെ വന്ന് വീണു, വീണിട്ട് ഇതിന്റെ ആക്ച്വൽ പാത്ത് ഇതാണ് അല്ലെ. പക്ഷെ ഇത് എന്ത് ചെയ്തു, കുറച്ച് ബെൻഡ് ചെയ്തു. പക്ഷെ ബെൻഡ് ചെയ്തപ്പോ എങ്ങോട്ടാ ബെൻഡ് ചെയ്തത്, നോക്കൂ, ഈ ബെൻഡ് ചെയ്തതിന്റെ അപ്പറും ഉപ്പറും ഉണ്ട് അല്ലേ, ഈ ഭാഗത്തും ഉണ്ട് പിന്നെ ഈ ഭാഗത്തും ഇല്ലേ, എങ്ങോട്ട് വേണമെങ്കിലും ബെൻഡ് ചെയ്യാലോ. പക്ഷെ ഇത് ബെൻഡ് ചെയ്തത് ഈ സൈഡിലേക്കാണ് ബെൻഡ് ചെയ്തത് അല്ലെ, ഈ പോർഷനിലേക്കാണ് ബെൻഡ് ചെയ്തത്, ഈ പോർഷനിലേക്ക് അല്ല ബെൻഡ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയാണ് എന്ത്, റെയറർ ടു ഡെൻസർ ആണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും റിഫ്രാക്റ്റഡ് റേ ഏതിനെതിരെ നീങ്ങും, നോർമലിനെതിരെ നീങ്ങും. ഇറ്റ് ടുവേർഡ്സ് ദി നോർമൽ, നോർമലിനോട് അടുത്ത് വരും. ഓക്കെ, ഇറ്റ് വെന്റ് ടുവേർഡ്സ് ദി നോർമൽ, നോർമലിന്റെ അടുത്തേക്കാണ് എന്ത് റിഫ്രാക്റ്റഡ് റേ വരിക.
ഓക്കെ. ഇനി തിരിച്ചാണെങ്കിൽ നോക്കൂ, സെക്കൻഡ് വൺ നോക്കൂ. വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഡെൻസർ ടു റെയറർ, അപ്പൊ ഡെൻസർ ടു റെയറർ വന്നപ്പോ നേരെ തിരിഞ്ഞു കണ്ടോ, ഇതാണ് എന്ത് ഇൻസിഡന്റ് റേ അല്ലെ, റിഫ്രാക്റ്റഡ് റേ ഇതാണ് അല്ലെ. ആക്ച്വൽ പാത്ത് എന്ന് പറയുന്നത് ഈ ഡോട്ട് ഇട്ട് കാണിച്ചതല്ലേ, റിഫ്രാക്ഷൻ ഇല്ലെങ്കിൽ നേരെ എങ്ങനെ പോണം അല്ലെ, പക്ഷെ അതിന് പകരം ഇങ്ങോട്ടാണ് പോയത്. ഏത് ഭാഗത്തേക്കാ പോയത്? ഈ നോർ ഈ ആക്ച്വൽ പാത്തിന്റെ ഈ ഭാഗത്താണ് വന്നത്, ഈ ഭാഗത്തല്ല അല്ലല്ലോ. അപ്പൊ ഈ ഭാഗത്താണ് വന്നത്. അപ്പൊ ഡെൻസർ ടു റെയർ ആണെങ്കിൽ ഇറ്റ് ബെൻസ് അവേ ഫ്രം ദി നോർമൽ ആണ്. ഓക്കെ, സോ വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഡെൻസർ ടു റെയർ ഇറ്റ് ബെൻസ് അവേ ഫ്രം ദി നോർമൽ. ഓക്കെ, ബട്ട് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഫ്രം റെയർ ടു ഡെൻസർ ഇറ്റ് ബെൻസ് ടുവേർഡ്സ് ദി നോർമൽ. ക്ലിയർ ആണോ? So, a medium having lower refractive index is called a rarer medium, and medium having higher refractive index is called a denser medium. Then, when it moves from rarer to denser, it bends towards the normal, and when it travels from denser to rarer medium, it bends away from the normal. ഇത്രയും കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്തത് ഈ റിഫ്രാക്ഷന്റെ ഒരു ലോ ആണ്, സൈൻ ഐ ബൈ സൈൻ, സ്നെൽസ് ലോ എന്നാണ് അതിന്റെ പേര്. അത് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എൻ ടു ബൈ എൻ വൺ എന്നാണ് പറയാം. ഓക്കെ, ഇവിടെ ഐ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായിരുന്നു, ഇൻസിഡന്റ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിൾ അല്ലേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പിന്നെ ആർ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണേ, അത് മുഴുവൻ വന്നില്ല. The angle of refraction ane, then n1 refractive index of medium 1 and n2 refractive index of medium 2. Okay, appo chodichollu idaan endu refraction. Okay, ingale refraction nadakkuna. So incident ray, normal medium 1 medium 2 boundary incident ray, and then normal to boundary incident ray refracted ray, the angle between incident ray and normal angle of incidence I, then angle between normal and refracted ray ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ അത് തന്നെ ഇവിടെ ആ ഫിഗർ വീണ്ടും ഞാൻ ഒന്നുകൂടി കാണിച്ചു തന്നെയാണ്. അപ്പൊ ഈ ഇൻസിഡന്റ് ആംഗിളും, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐയും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആറും അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന അതിനെയും, അത് മാത്രമല്ല പിന്നെ ഇവിടെ നമുക്ക് രണ്ട് മീഡിയം ഉണ്ടല്ലോ, മീഡിയം വൺ ആൻഡ് മീഡിയം ടു, അവരുടെ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് എൻ വൺ ആൻഡ് എൻ ടു. എൻ വൺ എന്ന് പറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം വൺ ആൻഡ് എൻ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ടു. ഓക്കെ, അപ്പൊ അത് രണ്ട് ഇത് ഈ നാല് പേരെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ലോ ആണ് എന്ത്, സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ, സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എന്ത് വരും, എൻ ടു ബൈ എൻ വൺ എന്ന് വരും. എൻ ടു ബൈ എൻ വൺ ഇമ്പോർട്ടന്റ് ആണോ എന്ന് നോട്ട് ചെയ്തോളൂ. സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n2 by n1. Okay, sin I by sin R, I angle of incidence ആണ്, R angle of refraction ആണ്, n1 എന്ന് പറഞ്ഞാൽ refractive index of medium 1, n2 refractive index of medium 2. Okay, n1 by n2 അല്ല n2 by n1 എന്നാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം റിഫ്രാക്ഷൻ ശരിക്കും നിങ്ങൾക്ക് പഠിക്കാറില്ല, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഇന്റേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും പ്രൊപ്പഗേഷനും പറയുന്ന സമയത്ത് ഈ വേർഡ്സ് എല്ലാം വരും, റെയറർ ഡെൻസർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം വരും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അഥവാ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരോ അല്ലെങ്കിൽ ഓർമ്മ ഇല്ലാത്തവരോ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ റിഫ്രാക്ഷൻ ഇവിടെ എടുത്തത്. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ.
ലൈറ്റ് എന്താണ്, ഒരു സബ്സ്റ്റൻസിൽ നിന്നും ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് എന്ത് ചെയ്യാണ്, അവിടെ ട്രാവൽ ചെയ്യാണ് അല്ലെ, മാറുകയാണ്. അപ്പൊ ആ മാറുന്ന സമയത്ത് അതിന്റെ സഞ്ചാരപാതയിൽ അതിന്റെ ആ പാത്തിൽ ഉണ്ടാവുന്ന ഒരു ബെൻഡിങ് അതാണ് റിഫ്രാക്ഷൻ, വേറെ ഒന്നുമില്ല. അപ്പൊ സബ്സ്റ്റൻസ് വൺ സബ്സ്റ്റൻസ് ടു അതിന്റെ ബൗണ്ടറി അവിടെ ഉണ്ട്. അപ്പൊ ആ ഇൻസിഡന്റ് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ബൗണ്ടറിക്ക് നോർമൽ വരയ്ക്കണം. ഓക്കെ, ആ നോർമാലിറ്റി ഇൻസിഡന്റ് റേയും ഇടയിലുള്ളത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും നോർമാലിറ്റി റിഫ്രാക്റ്റഡ് റേയിലും ഇടയിലുള്ളത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, പിന്നെ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിഫ്രാക്ഷൻ നടക്കുന്ന സമയത്ത് എന്താണ് ബെൻഡിങ് ഉണ്ടാവാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റിന്റെ മീഡിയം മാറുന്നതിനനുസരിച്ചിട്ട് സ്പീഡ് മാറുന്നതാണ് ഒരു കാരണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചേഞ്ച് എത്ര മാത്രം ഉണ്ട്, അല്ലെങ്കിൽ ഹൗ മച്ച് ലൈറ്റ് സ്ലോസ് ഡൗൺ വെൻ ഇറ്റ് ഗോസ് ഇൻ ടു എ ന്യൂ മീഡിയം, ആ അതിന്റെ ഒരു മെഷറാണ് എന്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഇസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ടാറ്റ് മീഡിയം. ഓക്കെ, ആ പോയിന്റ് എന്ത് ചെയ്യാം നോക്കുക. ഇനി ഇവിടെ വേണ്ടത് റിഫ്രാക്ഷൻ. ഓക്കെ, റിഫ്രാക്ഷന്റെ റിഫ്രാക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആ റിഫ്രാക്ഷൻ ബെൻഡിങ് എത്രമാത്രം സംഭവിച്ചു എന്ന് പറയാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞു. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ബേസിൽ നമ്മൾ രണ്ട് മീഡിയ ഇങ്ങനെ ബൗണ്ടറി സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവരിൽ ആര് റെയറാവും ആര് ഡെൻസർ ആവും എന്നുള്ളതാണ്. ഓക്കെ, സോ എ മീഡിയം വിത്ത് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് കോൾഡ് എ റെയറർ മീഡിയം, ആൻഡ് മീഡിയം ഹാവിങ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് കോൾഡ് എ ഡെൻസർ മീഡിയം. ഓക്കെ, അപ്പൊ ഇനി റെയറർ ഡെൻസർ എന്ന് പറയുമ്പോൾ അപ്പോഴേ മനസ്സിലേക്ക് വരണം കേട്ടോ. ഇനി റിഫ്രാക്ഷൻ സി, ഈ റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം, ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താണ്. ഓക്കെ, അപ്പൊ ഫ്രം റെയറർ ടു ഡെൻസർ ആണെങ്കിൽ ദ റിഫ്രാക്റ്റഡ് റേ ബെൻസ് ടുവേർഡ്സ് ദി നോർമലും, ഫ്രം ഡെൻസർ ടു റെയറർ ആണെങ്കിൽ അവേ ഫ്രം ദി നോർമലും ആണ്. ബെൻസ് ടുവേർഡ്സ് ദി നോർമൽ ഇൻ റെയറർ ടു ഡെൻസർ, ബട്ട് ഇറ്റ് ബെൻസ് അവേ ഫ്രം ദി നോർമൽ ഇൻ കേസ് ഓഫ് ഡെൻസർ ടു റെയറർ. ആ രണ്ട് പോയിന്റ് നോക്കണേ, കാരണം നമ്മൾ ഓൾറെഡി കോറും ക്ലാഡിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. ആ സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് കൂൾ. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പറയണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഒന്നുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്ത് പറഞ്ഞു തന്നത്. ഓക്കെ, സോ എന്ന് പറഞ്ഞാല് ഈ ഇപ്പോ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും രണ്ട് മീഡിയ ഉണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും രണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടോ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിനെല്ലാം കൂടി കണക്ട് ചെയ്യുന്ന ഇതിന്റെ ഒരു ലോ ആണ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്, സൈൻ എ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എൻ ടു ബൈ എൻ. അതൊന്ന് എന്ത് ചെയ്യാം മനസ്സിൽ വെക്കുക, ഇത് നന്നായിട്ടൊന്ന് അടുത്ത ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യണം, ഒന്ന് തറോക്കിട്ട് തരണേ. എന്നാലേ എനിക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും പിന്നെ ഫൈബറിലൂടെയുള്ള പ്രൊപ്പഗേഷനും എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത് ഇപ്പൊ എടുത്ത അത്രയും ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് കോമൺലി യൂസ്ഡ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ. ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമേഴ്സ്, കമ്മ്യൂണിക്കേഷൻ, ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, നൺ ഓഫ് ദിസ്. ഓൾറെഡി പറഞ്ഞു അല്ലെ, ഇപ്പൊ തലേന്ന് പുകയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. കമ്മ്യൂണിക്കേഷൻ, ആൻസർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക്സ് ഓൺ ദി ഫിനോമിനൻ ഓഫ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, ഒരു സംശയം വേണ്ട, എന്താണ് ആൻസർ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇനി ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് മെറ്റീരിയൽ ഷുഡ് ബി. ഇതൊന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ, ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യൂ. കുറെ പേര് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി കോർ അല്ലെ, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ആ ക്വസ്റ്റ്യൻ അത് ഓർമ്മിച്ച് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗത്തു നിന്നാകെ മൂന്ന് ക്വസ്റ്റ്യൻ ഇപ്പോൾ നമുക്ക് പറഞ്ഞ സിലബസ് പ്രകാരമുള്ളൂ. ബാക്കി ഞാൻ റിഫ്രാക്ഷൻ പറഞ്ഞത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും പ്രൊപ്പഗേഷനും ഒക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും. ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഇടുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ, ഇതിന്റെ ഭാഗമായതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, പറ്റുമെങ്കിൽ ആ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.